السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل وصحابة أجمعين، أما بعد. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ കുട്ടി എന്തായി, ഉപ്പയുടെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം അത് പറഞ്ഞു അല്ലേ. അദാബുൽ ഖബ്രി ഫീ ലൈലത്തുൽ ഖദ്ർ, ഇതാണ് നമ്മുടെ ഹെഡിങ് കേട്ടോ. അതിന് ബാക്കിയുള്ള ഭാഗം ശ്രദ്ധിച്ചോ കേട്ടോ. ദർസ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആലഹു ദർസ് നടത്തിയിട്ടുണ്ട് ഫിൽ ജാമിഉൽ അസ്ഹരി, ജാമിഉൽ അസ്ഹരി അസ്ഹർ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ എവിടെ, മിസറിൽ കൈറോയിൽ കേട്ടോ. അവിടെയുള്ള അസ്ഹർ യൂണിവേഴ്സിറ്റിയില് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആലഹു ദർസ് നടത്തിയിട്ടുണ്ട് സനവാത്തിൻ, പല വർഷങ്ങൾ, പഴയ വർഷം അവിടെ എന്തായിട്ടുണ്ട് ദർസ് നടത്തിയിട്ടുണ്ട്. വഹജ്ജ ഹിജജൻ, ധാരാളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ബഹുമാനപ്പെട്ട ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹിജജൻ, ഹിജജൻ എന്ന് പറയുന്നത് എന്താണ്, ഹജ്ജിന്റെ ബഹുവചനമാണ്. അപ്പൊ ധാരാളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. വസകന മക്കത, മക്കയിൽ ബഹുമാനപ്പെട്ടവർ താമസിച്ചു. ഫി അവാഖിരി ഉംരിഹി, തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ എവിടെയാണ് താമസമാക്കിയത്, മക്കയിൽ. എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, 30 വർഷം മക്കയിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. യു അല്ലിഫു, ആ മക്കയിൽ താമസിച്ച കാലഘട്ടത്തിൽ എന്തായിരുന്നു ജോലി, യു അല്ലിഫു, ബഹുമാനപ്പെട്ടവർ കിതാബുകൾ രചിക്കുകയും ഫത്വ നൽകുകയും ജനങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ദർസ് നടത്തുകയും ഇങ്ങനെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിൽ താമസമാക്കുകയുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ആ മദഹ്, ബഹുമാനപ്പെട്ടവരുടെ ആ വിഷയങ്ങൾ നല്ല നല്ല പേരും പ്രശസ്തിയും ലോകം മുഴുവനും എന്തായി അറിയപ്പെട്ടു കേട്ടോ. പല നാടുകളിൽ നിന്നും എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവരെ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾ യാത്ര, മക്കയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി, ഇബ്നു ഹജർ റളിയല്ലാഹു തആലയുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി. അതാണ് പണ്ഡിതന്മാര് തന്നെ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവരോട് അടുക്കൽ പോയി ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങി. മിൻ ശത്തൽ ബിലാദ് എന്നാൽ പല രാഷ്ട്രങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ആ ഇബ്നു ഹജർ തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയുണ്ടായി. എവിടേക്ക്, മക്കയിലേക്ക് കേട്ടോ. വആശ, ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. സൈഫൻ പാർത്തിയൻ, മൂർച്ചയേറിയ വാളായിട്ട് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം, പ്രതിരോധിക്കുന്നവരായിട്ട് എന്നർത്ഥം. എന്ന് ആരുടെ പേരിൽ, അലാ കുല്ലി ഫാസിഖിൻ വമുബ്തദിഇൻ, എല്ലാ തമ്മാടികളും അതുപോലെ കുത്രാശയക്കാരും അവർക്ക് എതിരിലുള്ള ഒരു മൂർച്ചയേറിയ വാളായിരുന്നു ആര്, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു. മുബ്തദിഇങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു. തെറ്റ് ചെയ്യുന്നവരെ അവർക്ക് ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് കേട്ടാൽ തന്നെ ഭയമായിരുന്നു. എന്താ അങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലം. വസന്നഫ കുതുബൻ, വസന്നഫ, ബഹുമാനപ്പെട്ടവരെ രചിച്ചിട്ടുണ്ട്. കുതുബൻ കസീറതൻ ഷഹീറതൻ, വളരെ പ്രശസ്തമായ ധാരാളം കിതാബുകൾ ബഹുമാനപ്പെട്ടവര് രചിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് കഫ്രിആയ വസ്സവാജ്, والزواج والفتاوى الكبرى والفتاوى الحديثية والإعلام بقواطع الإسلام ഇങ്ങനെ തുടങ്ങിയ ധാരാളം കിതാബുകൾ. വതബറക ബിശറഹി കുതുബി അയ്മത്തുൽ ഫിഖ്, ഫിഖ്ഹിന്റെ മഹാന്മാരായ ഉലമാക്കൾ രചിച്ച, ബഹുമാനപ്പെട്ടവർക്ക് മുൻകഴിഞ്ഞ മഹാന്മാരായ ഉലമാക്കൾ രചിച്ച കിതാബുകൾക്ക് വിശദീകരണം എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ബർക്കത്തെടുത്തിട്ടുണ്ട്. അതിനൊക്കെ കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്നർത്ഥം കേട്ടോ. ഈലാഹ് പോലെ, ഈലാഹ് ഇർഷാദ്, ഇർഷാദ് വൽ അബ്ബാദ് പോലെ, വൽ മിൻഹാജ് മുഖദ്ദമത്തുൽ ഹദറം, ഇങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകൾ ബഹുമാനപ്പെട്ടവരെ രചിക്കുകയുണ്ടായി, എഴുതിയുണ്ടാക്കി. വകിതാബുഹു, ബഹുമാനപ്പെട്ടവരുടെ കിതാബ്, ആ കിതാബിന്റെ പേര് പറയുന്നു തുഹ്ഫത്തുൽ മുജാഹിദ്, തുഹ്ഫത്തുൽ മുഹ്താജ്, മുജാഹിദ് അല്ല, തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബ്. ബിശറഹിൽ മിൻഹാജ്, അത് ഉജൂബത്തുൻ മിനൽ അആജിബ്, അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ഏത് കിതാബ്, തുഹ്ഫത്തുൽ മുഹ്താജ്.
ബിശറഹൽ മിൻഹാജ് ഷറഹൽ മിൻഹാജിനുള്ള മിൻഹാജിനുള്ള വിശദീകരണമാണ്. മിൻഹാജ് ബഹുമാനപ്പെട്ട നബവി ഇമാമിന്റെ കിതാബാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതന്നെയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബ് മിൻഹാജിന് ഷറഹ് ചെയ്ത്, അതായത് വിശദീകരണമായിക്കൊണ്ട് തഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബ് ബഹുമാനപ്പെട്ടവർ രചിക്കുകയുണ്ടായി. അതൊരു അത്ഭുത സംഭവമാണ്, അത്ഭുതമായ കിതാബാണ് അത് കേട്ടോ. قلما توجد مسألة لم تذكر فيها صراحة أو إشارة تحفظ المحتاج لبريات دائت ഒരു മസല ഒന്നിരിക്കൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയല്ലാത്തൊരു മസല തന്നെ നമുക്ക് വളരെ ദുർലഭമായ മസലകളെയാണ് തോന്നുള്ളൂ. അതായത് തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയാത്തൊരു മസല എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തൽ വളരെ അപൂർവമാണ് എന്നാണ് കേട്ടോ. തുഹ്ഫത്തുൽ മുഹ്താജിന് എല്ലാ വിഷയങ്ങളും എല്ലാ മസലകളുടെയും ഒന്നിരിക്കൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചന ഉണ്ടാവും. അത് വിചാരിച്ച് അങ്ങനെ ആവുമ്പോ കിതാബ് കുറേ വലുതാണ് എന്ന് വിചാരിക്കണ്ട. അതാവുന്നതോട് വളരെ ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. വളരെ ചുരുക്കി എന്ന് പറഞ്ഞാൽ എത്രയും ഒരു പത്തോളം വാള്യങ്ങളുണ്ട്, പത്തോളം വാള്യങ്ങൾ അതിന്റെ ഷറഹടക്കമാണ്. അപ്പൊ എന്തുണ്ട്, ബഹുമാനപ്പെട്ട ഒരു കിതാബ് വളരെ ചുരുക്കി എഴുതി, വളരെ ചുരുക്കി എഴുതുകയും അതോടൊപ്പം വളരെ സാരസമ്പൂർണമാണ് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു കിതാബ് അത് തന്നെയാണെന്ന്, അത് അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് എന്ന് പറയാനും കാരണം. വിഷയത്തിൽ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്ന വിഷയത്തില്, അതുപോലെ ഒരു വിധി കണ്ടെത്തുന്ന വിഷയത്തില്, അതുപോലെ പ്രവർത്തനപരമായി നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള വിഷയത്തില് ഉലമാക്കൾ മുഴുവൻ അവലംബിക്കുന്ന കിതാബ്. ഏത് ഉലമാക്കള്? ഷർക്കം വഹർബ, ലോകമാകെയുള്ള എന്നർത്ഥം. ഷർക്കം വഹർബ എന്ന് പറഞ്ഞാൽ ലോകത്താകെയുള്ള എല്ലാ പണ്ഡിതന്മാരും അവലംബിക്കുന്ന ഒരു കിതാബാണ് അത്, തുഹ്ഫത്തുൽ മുഹ്താജ് എന്നുള്ള ഈ കിതാബ്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു രചിച്ച കിതാബാണ്. അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നല്ല പണ്ഡിതന്മാരെയും ഉൾപ്പെടുത്തി, ഉഖ്രവിയായ പണ്ഡിതന്മാരെയും ഉൾപ്പെടുത്തി അത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വഖദ് ഇബ്തലാഹു അല്ലാഹു തആല ബിൽ ഫഖരി വൽ ജുഉഇ വകദറത്തുൽ ഹസാ لكنه صبر لله صبرا جميلا فكفاه الله شر الحاسدين وأبقاه الله في قلوب المؤمنين وتوفي سنة 974 عمره 65 سنة رحمه الله تعالى ورحمنا ببركاته آمين. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ടവരെ വളരെയധികം വലിയ പരീക്ഷണങ്ങൾ പരീക്ഷിക്കുകയുണ്ടായി. അതാണ് പറയുന്നത്. ദാരിദ്ര്യം നൽകിക്കൊണ്ട് അസൂയക്കാരുണ്ടായിരുന്നു ധാരാളം. നല്ല അറിവുള്ള പണ്ഡിതന്മാർക്ക് നല്ല അസൂയക്കാരുണ്ടാവും. ഷാഫി റളിയല്ലാഹു തആലയൊക്കെ, അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് ഇങ്ങനെ തുടങ്ങി. നമ്മൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്ക്, എ പി സാനി എത്ര അസൂയക്കാരുള്ളത്. എന്താ കാരണം? നല്ല ആത്മാർത്ഥതയുള്ള പണ്ഡിതനാണ്. അപ്പൊ അതിന് അസൂയക്കാരുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുപോലെ ധാരാളം ഹാസിദികൾ ഉണ്ടായിരുന്നു, പക്ഷെ ബഹുമാനപ്പെട്ടവർ മുഴുവൻ ക്ഷമിക്കുകയുണ്ടായി. അതാണ് പറയുന്നത്. വഖദ് ഇബ്തലാ അല്ലാഹു തആല, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ പരീക്ഷിക്കുകയുണ്ടായി. ബിൽ ഫഖരി, ഫഖർ കൊടുത്തുകൊണ്ട്, ദാരിദ്ര്യം നൽകിക്കൊണ്ട്. വൽ ജൂഇ, വിശപ്പ് നൽകിക്കൊണ്ടും, വിശപ്പ് നൽകിക്കൊണ്ട്. കഥരത്തിൽ ഹസാദ്, അസൂയക്കാർ വർദ്ധിക്കൽ കൊണ്ട്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ പരീക്ഷിക്കുകയുണ്ടായി. പക്ഷേ ലാക്കിന്നഹു, പക്ഷേ ബഹുമാനപ്പെട്ടവര് സബ്റല്ലാഹി സബ്റൻ ജമീല, അല്ലാഹുവിനെ മനസ്സിൽ വിചാരിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം ക്ഷമിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ടവർക്ക് കീഴൊതുക്കി കൊടുത്തു. ബഹുമാനപ്പെട്ടവർക്ക് വിഷയമല്ലാതെയാക്കി കൊടുത്തു. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ നിലനിർത്തി, ബഹുമാനപ്പെട്ടവരെ അല്ലാഹു തആല നിലനിർത്തി. ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആരുണ്ട്? എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. വഫാത്തായി 974 മീലാദി വർഷം, മീലാദി വർഷത്തിലെ 1567, അതായത് ഇപ്പോ നമ്മൾ 2020 ഉണ്ടല്ലോ, ഈ വർഷത്തിലാണ് മീലാദിയായ വർഷം. ഈസാ നബി അലൈഹി സ്വലാം ജനനമെടുത്ത വർഷം അന്ന് മുതലാണ് ഈ വർഷം കണക്കാക്കാൻ തുടങ്ങിയത്. അതാണ് അതിന്റെ ശേഷം ഒരു മീമിട്ടെടുത്തോ, മീലാദി വർഷം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം കണക്ക്
കണക്കാക്കുന്നത്. 571 അല്ലേ, ആ വർഷം പ്രകാരം 1567 ബഹുമാനപ്പെട്ട വഫാത്തായത്. ഹിജ്റ വർഷമാണെങ്കിൽ 974. ആ സമയത്ത് ബഹുമാനപ്പെട്ട വയസ്സ് 65 വയസ്സാണ് കേട്ടോ. ുംറക്കത്ത് ചെയ്യുമാറാവട്ടെ, റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ പ്രവർത്തനത്തിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എന്താക്കുക, വർക്കുകൾ ശരിക്കും എഴുതി വിടണം. എല്ലാവരും ശരിക്കും കിതാബ് നോക്കി അർത്ഥം വെച്ച് പഠിക്കുകയും വേണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.